അജയെ കാണുന്നു, പിണക്കങ്ങളൊക്കെ മാറുന്നു പ്രതീക്ഷ. ഞാനിന്ന് വന്നത് ഇനി എന്തായാലും അവനെ കാണാതെ സംസാരിക്കാതെയും ഞാനിവിടുന്ന് വരില്ല. സീതേച്ചി, സീതേച്ചി പറഞ്ഞതാണോ അതോ ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട കാഴ്ചകളാണോ, ഏതാ സത്യം എന്ന് എനിക്ക് അവനോട് തന്നെ ചോദിച്ചറിയാം. സീതേച്ചി, അല്ലാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല. ഡ്രൈവർ വിളിക്കണം. ഡ്രൈവറോ? ഐ ആം മൈ ഡ്രൈവർ. ഞാൻ തന്നെയാണോ എന്റെ ഡ്രൈവർ? സെൽഫ് ഡ്രൈവ്. യു നോ ഇറ്റ്. എന്റെ വണ്ടി നമ്മൾ ഓടിക്കണം. എന്റെ വണ്ടി നീ ഓടിക്കണോ? വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. പ്ലീസ് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ്. പേടിക്കണ്ട. അവന്റെ കണ്ടല്ലേ വണ്ടി ഓടി. ഇതാണോ കല്യാണിന്റെ ബോസ്? ഇതെന്റെ ബോസൊന്നുമല്ല, ബോസിന്റെ ഒരു പരിചയക്കാരനാ. കൊള്ളാം. അവിടെ കിടന്ന് വെള്ളം ഒഴിച്ച് അലമ്പാക്കിയപ്പോ വീട്ടിൽ കൊണ്ടുവിട്ട് ശല്യം ഒഴിവാക്കാൻ പറഞ്ഞേച്ചാ തന്നെ. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? സ്വയം ഡ്രൈവ് ചെയ്യാൻ പറ്റിയ അവസ്ഥയിലല്ല നിങ്ങളിപ്പോ. ഞാൻ ഫ്ലൈറ്റ് ഓടിക്കും. നിങ്ങൾ വേറെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. പിടിക്കാതെ ഞാൻ ഓടിച്ചോളാം. ഡ്രൈവിംഗ് നീക്കാൻ പഠിക്കും. ഞാൻ ഓടിക്കും, നന്നായിട്ട് സ്വാതി. മോളെപ്പോ വന്നു? കുറച്ചേരായ എന്റെ. ആ ചേച്ചി വന്നില്ലേ? വന്നു. ആന്റി എനിക്ക് അത് പറഞ്ഞോളൂ മോളോ. എന്തായാലും നിനക്ക് എന്നോട് പറഞ്ഞൂടെ. എനിക്ക് അജിയൊന്ന് കാണണം. അജയ് എവിടെ ഉണ്ട് ആന്റി, ഒന്ന് പറയൂ പ്ലീസ്. ഈ തിരക്കിലും ബഹളത്തിലും എവിടെയെങ്കിലും കാണും അവൻ? പാർട്ടി എൻജോയ് ചെയ്യുന്നുണ്ടാവും. ആ ഞാൻ മൂർത്തിയോട് പറയാം അവനെ ഒന്ന് കണ്ടുപിടിക്കാൻ. മോളൊരു കാര്യം ചെയ്യ്, അതുവരെ നീ ഇവിടെ നിൽക്ക്. Oh.
ആന്റി എന്നെ അന്വേഷിച്ചു എന്ന് മമ്മി പറഞ്ഞു. ആ ഞാൻ ആ ഡാൻസിന്റെ കോസ്റ്റ്യൂം ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോയത്. അല്ല ആന്റി, എന്തിനാ എന്നെ അന്വേഷിച്ചത്? അത് മോളെ, can you please do a favor for me? What favor? പറയ, അത് നീ വിചാരിച്ചാലേ കഴിയൂ. അതുകൊണ്ടാ ഈ കാര്യം നിന്നെ തന്നെ ഞാൻ ഏൽപ്പിക്കുന്നത്. പറഞ്ഞോളൂ ആന്റി, എന്തായാലും I'll do it. That's my good girl. അത് അജയന് എന്തോ ഒരു മൂഡ് ഓഫ്. ഫംഗ്ഷന് കൂടുന്നില്ല എന്ന് പറഞ്ഞ് അവൻ റൂമിലേക്ക് പോയി. അയ്യോ, എന്താ കാര്യം? അറിയില്ല. അന്റെ ചോദിച്ചില്ലേ അജയനോട്? ആ, ഒത്തിരി ചോദിച്ചു, പക്ഷേ അവനൊന്നും പറഞ്ഞില്ല. അവൻ എങ്ങനെയാ, ചെറിയ കാര്യം എന്തെങ്കിലും മതി, പിന്നെ പിടിവാശിയ, ആര് പറഞ്ഞാലും അവൻ കേക്കില്ല. ആ പക്ഷേ നീ പറഞ്ഞ അവൻ കേക്കും. നീ ശ്രമിച്ചാ അവന്റെ ഈ മൂഡ് ഓഫ് ഒക്കെ മാറുകയും ചെയ്യും. എനിക്കറിയാം, അത്രക്കിഷ്ടാ അവന് നിന്നെ. ഇത്രയും സന്തോഷമുള്ളൊരു ദിവസമായിട്ട് അവനിങ്ങനെ പിണങ്ങിയിരിക്കുന്ന കാണുമ്പോ എന്തോ ഒരു അസ്വസ്ഥത. ആന്റി വിഷമിക്കണ്ട, I'll make him all right. അതോർത്ത് സങ്കടപ്പെട്ട് ആന്റി ഇവിടെ വന്നിരുന്ന വരുന്ന ഗസ്റ്റുകളൊക്കെ അന്വേഷിക്കില്ലേ? ആന്റി താഴേക്ക് ചെന്നു അജയുടെ മൂഡ് ഓഫ് ഒക്കെ മാറ്റി ഹാപ്പി ആക്കി അങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. ഇവിടെയെങ്ങും നോക്കിയിട്ട് അവനെ കാണുന്നില്ല. എന്നാ ചിലപ്പോ അവൻ മുകളിലത്തെ മുറിയിലുണ്ടാവും. മോളെന്ന് ചെയ്ത് നോക്ക്. Hey, what happened to you? Hey, nothing. എന്താ അൽക്ക? സ്കൂട്ടായി പോന്ന കാര്യം ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് വന്നത്. എന്താ അജയ്, എന്താ ഇഷ്യൂ? എന്ത് ഇഷ്യൂ? എനിക്കൊരു ഇഷ്യൂ ഇല്ല. എന്നാ വാ, നമുക്ക് താഴേക്ക് പോവാം. വേണ്ട അൽക്ക, ഞാൻ വരുന്നില്ല. തമ്പുക്കോ, ഇത്രയും നല്ലൊരു ഫംഗ്ഷൻ നടക്കുമ്പോ വരുന്നില്ലെന്നോ? കൊള്ളാം. അജയ്, കം ഓൺ, ബി എ ഗുഡ് ബോയ്, കം ഓൺ ഹിയർ, ലെറ്റ്സ് ഗോ ആൻഡ് എൻജോയ്. Come on, Ajay. Come on. Come on, yeah. Ajay, what happened? ഞാൻ ഇല്ല. അൽക്ക, പ്ലീസ് തമ്പുക്കോ. നോ 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 നോ, നിന്നെ കൊണ്ടേ ഞാൻ പോവും. വൺ സെക്കൻഡ്. ജീൻസും കൂടി ആവുമ്പോ യു ബി മൈ ഹാൻസം ഹീറോ. അൽക്ക, ഞാൻ സി ഹൗ നൈസ് അല്ലേ? സ്വാതി, സ്വാതിയോ? അതാര? എന്താ പറ്റിയേ? അൽക്ക, പ്ലീസ് ജസ്റ്റ് ലീവ് മീ അലോൺ.
എന്തായി മോളെ, അവനെ കണ്ടില്ലേ? കണ്ടു. അജയന് മാത്രമല്ല, അവന്റെ കൂടെ. ഓ, അവന്റെ കൂടെ അൽക്ക ഉണ്ടായിരുന്നല്ലേ. നിന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചു കാണുമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. അവന്റെ അമ്മ എന്ന നിലയിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. അവനെ ഉപദേശിച്ചും ഗുണദോഷിച്ചും ഞാൻ മടുത്തു. എന്റെ അതിന് അജയ് അൽക്കയും തമ്മിൽ എന്ത് ബന്ധം? അങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ മോളോട് എന്താ പറയുക? നിനക്കറിയില്ലേ അവനങ്ങനെയാ. ഓരോ കാലത്തും അവൻ ഓരോന്നിനോടാ താല്പര്യം. കുഞ്ഞിലെ കളിപ്പാട്ടങ്ങളോടും അവൻ അങ്ങനെ തന്നെയായിരുന്നു. പഴയതിനോടുള്ള താല്പര്യം പുതിയതൊന്ന് കിട്ടുന്നത് വരെ മാത്രം. കുഞ്ഞിലെ കളിപ്പാട്ടങ്ങളോടും അവൻ അങ്ങനെ തന്നെയായിരുന്നു. പഴയതിനോടുള്ള താല്പര്യം പുതിയതൊന്ന് കിട്ടുന്നത് വരെ മാത്രം. പക്ഷേ കളിപ്പാട്ടങ്ങളുടെ കാര്യത്തിൽ ഞാനൊരിക്കലും അവനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ആഗ്രഹിക്കുന്നത് എന്ത് നേടിക്കൊടുത്ത് ഞാൻ അവനെ വളർത്തി, ഒരു കുറവും വരുത്താതെ. പക്ഷെ ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നുണ്ട് മോളെ, ഞാൻ അവനെ വളർത്തി വഷളാക്കുകയാണ് ചെയ്തത്. കയ്യിൽ കിട്ടിയ കൗതുകമുള്ളൊരു കളിപ്പാട്ടം പോലെയല്ലേ നിന്നോട് അവൻ പെരുമാറിയത്. മോളെ, നിന്റെ വേദന എനിക്കറിയാം. വലിയ സങ്കടത്തോടെ തന്നെയാണ് ഞാൻ നിന്നോട് പറയുന്നത്. സമ്പന്നരായ വീട്ടിലെ മക്കൾ ഇങ്ങനെയൊക്കെ ആവുന്നത് സാധാരണമായ ഒരു കാര്യം മാത്രമാണ് എന്ന് പറയുന്നവരുമുണ്ട്. എങ്കിലും എന്റെ മകൻ ഇങ്ങനെ കൈവിട്ടു പോവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല മോളെ. എനിക്കറിയാം അജയൻ ഒരിക്കലും നിന്നോട് ഈ ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. Thank you.
ഇങ്ങനെ കരയല്ലേ. എന്നെ വായിച്ചു വളരുന്ന കുഞ്ഞിനെ പോലും അവൻ മറന്നല്ലോ ഈശ്വര. സ്വാതി, അജയന്റെ മനസ്സിൽ ഞാനില്ല. ഉണ്ടായിരുന്നെങ്കിൽ മറ്റൊരു പെണ്ണിനോട് അവനിങ്ങനെ. എന്നാലും എന്നെ എന്റെ വയറ്റ് വളരുന്ന ഒരു ജീവനെ എത്ര പെട്ടെന്ന് മറക്കാൻ എങ്ങനെ കഴിഞ്ഞു സീതച്ചി? മറന്നത് അജയല്ല സ്വാതി. എല്ലാം മറന്നത് രാജേശ്വരി ദേവിയാ. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ചേച്ചി എവിടേക്ക് പോ? ചിലതൊക്കെ മറന്നുപോയവർക്ക് ഓർമ്മ തിരിച്ചു കിട്ടാൻ ഒരു സമ്മാനം കൊടുത്തിട്ട് വരാം. ഗംഭീര ഗെറ്റ് ടുഗദർ ആയിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. നല്ല ഒന്നാം തരം ഡിന്നർ പാർട്ടി, എസ്പെഷ്യലി ഡെസേർട്സ്. താങ്ക് യു. അതുപോലെ അപ്പറ്റൈസേഴ്സും അല്ലേ വേണം സാറേ? രാജേശ്വരിയുടെ പ്ലാനിങ്ങിലെ ഒരു സംഭവം മോശമായ ചരിത്രം ഇല്ലല്ലോ. ഐ എം നോട്ട് സർപ്രൈസ്. അല്ലേ രാജി? സാർ ഒരു മിനിറ്റ്. എന്താ തിരിച്ചു വന്നത്? കിട്ടിയതൊന്നും മതിയായില്ലേ ചേച്ചിക്കും അനിയത്തിക്കും? മാഡത്തിന് ഒരു ആനിവേഴ്സറി ഗിഫ്റ്റ് തരാനാ ഞാൻ വന്നത്. ഓ, രാജേശ്വരി ദേവിക്ക് ഗിഫ്റ്റ് തരാനും മാത്രം നീയൊന്നും ആയിട്ടില്ല. സമ്മാനങ്ങൾക്ക് വലിപ്പച്ചെറുപ്പം ഇല്ലല്ലോ മാഡം. ഓ ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിരിക്കുന്ന സമ്മാനങ്ങളുടെ കൂടെ കൊണ്ട് വെച്ചേക്ക്. അത് തുറന്നു നോക്കുമ്പോ ആ കൂട്ടത്തിലെ ഏറ്റവും വില കുറഞ്ഞതും വൃത്തികെട്ടതുമായുള്ള സമ്മാനം നിന്റേതാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കോളാം. ഞാൻ കൊണ്ടുവന്ന സമ്മാനം ഏതായാലും അവിടെ കൊണ്ടുവെക്കാൻ ഞാനില്ല. അത് മാഡത്തിന്റെ കയ്യിൽ തന്നെ തന്നിട്ടേ ഞാൻ പോവൂ. 10 മണിക്ക് ഇനി 10 or 15 minutes ഉള്ളൂ. ഇപ്പൊ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷം ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുന്നു. വന്നെടുത്തോണ്ടിരിക്കുന്നത് വലിയ ആപത്താ മാഡം. നമ്പർ 1 ഫ്രോഡ് ആയി പെണ്ണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഷീ ഈസ് എ സൈക്കോ.